സംസ്ഥാന സർക്കാരിന്റെ മൂന്ന് വർഷത്തെ ഭരണത്തിന്റെ വിലയിരുത്തലായി ഈ തെരഞ്ഞെടുപ്പിനെ കാണാമെന്ന മുഖ്യമന്ത്രി പറഞ്ഞത് ശരിയാണെന്ന CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. LDF സ്ഥാനാർത്ഥി വീണ ജോർജിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കോടിയേരി. എല്ലാ മേഖലകളിലും വികസനം എത്തിക്കുവാൻ സർക്കാരിന് കഴിഞ്ഞുവെന്നും അഴിമതി പുറമല്ല ഇപ്പോൾ നടക്കുന്നതെന്നും കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് സൂര്യന്റെ പേരിൽ പോലും അഴിമതി നടത്തിയെന്നും ഇദ്ദേഹം പറഞ്ഞു. സോളാർ കുംഭകോണത്തിന്റെ കുംഭമേളയാണ് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഉണ്ടായത്. അഴിമതി സംസ്ഥാനത്തു നിന്നും തുടച്ചു നീക്കുവാൻ സർക്കാരിനായി. കോൺഗ്രസിന് എന്ത് ധൈര്യത്തിലാണ് വോട്ട് ചെയ്യേണ്ടതെന്നും ഇന്നത്തെ കോൺഗ്രസുകാർ നാളത്തെ BJP-ക്കാരാണെന്നും അദ്ദേഹം പറഞ്ഞു. കമ്മ്യൂണിസ്റ്റുകാരെ കൊലപ്പെടുത്താൻ RSS നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ലക്ഷ്യം നേടാൻ കേന്ദ്രഭരണത്തെ ഇന്ന് ഉപയോഗിച്ച് തുടങ്ങിയിരിക്കുകയാണ്. മതന്യൂനപക്ഷങ്ങൾക്കും പിന്നോക്ക സമുദായത്തിൽപ്പെട്ടവർക്കും പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗത്തിൽപ്പെട്ടവർക്കും ജീവിക്കാൻ കഴിയാത്തൊരു രാജ്യമായി ഇന്ന് ഇന്ത്യ മാറിയിരിക്കുകയാണ്. തൊഴിലാളികൾക്കും കൃഷിക്കാർക്കും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത പ്രതിസന്ധിയിലെത്തിച്ച മരണമാണ് BJP മരണം. കാർഷിക മേഖല ഇന്ന് വിറങ്ങലിച്ചു നിൽക്കുകയാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം വിൽപ്പനയ്ക്ക് വെച്ച് കഴിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസമായി ഉമ്മൻചാണ്ടി ചോദിച്ചുകൊണ്ടിരുന്നു. ഈ ഗവൺമെന്റിന്റെ ഒരു വിലയിരുത്തലായി ഈ ഇലക്ഷനെ കാണാൻ തയ്യാറുണ്ടോ എന്ന് അദ്ദേഹം ചോദിച്ചുകൊണ്ടു. കേട്ടാൽ ആൾ വിചാരിക്കും ഉത്തരം പറയാൻ പറ്റാത്ത ഒരു ചോദ്യമാണ്. ദിവസവും ഉമ്മൻചാണ്ടി ഈ ചോദ്യം ചോദിക്കും. ഈ തെരഞ്ഞെടുപ്പ് ലോക്സഭയിലേക്കാണ് നടക്കുന്നത്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞു ഈ തെരഞ്ഞെടുപ്പിൽ 5 വർഷത്തെ മോദി ഭരണത്തെയും 3 വർഷത്തെ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റിനെയും വിലയിരുത്താം എന്ന് മുഖ്യമന്ത്രി പരസ്യമാക്കി പറഞ്ഞു. ഇത് 3 വർഷത്തെ ഭരണത്തിൽ ഞങ്ങൾക്കുള്ള ആത്മവിശ്വാസമാണ് മുഖ്യമന്ത്രി പ്രകടിപ്പിച്ചത്. സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തി വോട്ട് ചെയ്യുന്നവർക്ക് ഇത്തവണ ഇടതുപക്ഷത്തിലല്ലാതെ ആർക്ക് വോട്ട് ചെയ്യാൻ സാധിക്കും? എല്ലാ ജനവിഭാഗങ്ങൾക്കും വിവിധ രൂപത്തിലുള്ള ആശ്വാസം ചെയ്തു കൊടുത്ത ഭരണം ഇടതുപക്ഷ ഭരണമല്ലേ? സോളാർ കുംഭകോണം കേട്ട് നാട് നടുങ്ങിയ ഭരണമായിരുന്നു UDFന്റെ 5 വർഷക്കാലത്തെ ഭരണം. കുംഭകോണങ്ങളുടെ കുംഭമേളകളായിരുന്നു UDF ഭരണത്തിലുള്ള നാട്. ഈ നാട് നന്നാവില്ല എന്നായിരുന്നു പ്രചരണം. എന്നാൽ ഇന്ന് പ്രചരണം മാറി. ആര് ഭരിച്ചാലും ഒരുപോലെയല്ല. ഇടതുപക്ഷം ഈ നാട് മാറ്റും എന്ന് ആത്മവിശ്വാസ ജനങ്ങൾക്കുണ്ടായി. അടിസ്ഥാന സൗകര്യ വികസനം പിറയിടുന്ന ഈ കേരളം വികസനത്തിൽ ഒരു കുതിച്ചുചാട്ടമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ദേശീയപാത 4 വരിയാക്കാൻ കഴിയുമോ എന്ന് സംശയിച്ച കേരളം 4 വരിപ്പാതയാക്കാൻ കഴിയും എന്ന് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ലേ? നടപ്പാക്കാം. എല്ലാ മേഖലയിലും ഇടപെട്ടില്ലേ? സ്ത്രീകളുടെ പിന്നോക്കാവസ്ഥ മാറ്റിയെടുക്കാൻ, കൂടുതൽ തൊഴിലവസരങ്ങൾ സ്ത്രീകൾക്ക് സൃഷ്ടിക്കാൻ ഗവൺമെന്റ് ഇടപെട്ടു. അതിന്റെ ഭാഗമായാണ് വനിതാ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ബഡ്ജറ്റിലെ 16% നീക്കിവെച്ചു. നേരത്തെ 11%, ഇത് 16%. സ്ത്രീകൾ പണിയെടുക്കുന്ന എല്ലാ മേഖലകളിലും സ്ത്രീകളുടെ വരുമാനത്തിൽ വർധന ഉണ്ടാക്കി കൊടുത്തു. ഇങ്ങനെ സാധാരണക്കാരന്റെ പക്ഷം നിൽക്കുന്ന ഒരു ഗവൺമെന്റ് ആണ് ഇടതുപക്ഷ സർക്കാർ എന്ന് അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു. അതുകൊണ്ടാണ് നമുക്ക് ആത്മവിശ്വാസത്തോടു കൂടി പറയാം, ഇടതുപക്ഷ സർക്കാരിനെ പ്രവർത്തനങ്ങൾ നോക്കി നിങ്ങൾ വോട്ട് ചെയ്യൂ. എങ്കിൽ കോൺഗ്രസുകാരന്റെ വോട്ടും ഇത്തവണ ഇടതുപക്ഷത്തിന് കിട്ടും. മറ്റ് പാർട്ടിക്കാരുടെ വോട്ടും ഇത്തവണ ഇടതുപക്ഷത്തിന് കിട്ടും. അതാണ് ഇവിടെ വന്നിട്ടുള്ള മാറ്റം. ദേശീയ തലത്തിൽ ഇപ്പോൾ ഏറ്റവും വലിയ ചർച്ച ചെയ്യപ്പെടുന്നത് BJP മാറ്റാൻ ഇവിടെ ഇടതുപക്ഷത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കണമെന്നുള്ള ചിന്ത രാജ്യത്താകെ വളർന്നു വരികയാണ്. കോൺഗ്രസിന് BJP നേരിടാൻ കഴിയില്ല. കാരണം കോൺഗ്രസുകാർ രാത്രി BJP കാരാകും, പകല് കാത്തറ,
രാത്രിയാവുമ്പോൾ കാതി. ഇതാണ് ഇപ്പോഴത്തെ കോൺഗ്രസ്. അതുകൊണ്ട് ഒറ്റ കോൺഗ്രസ്സുകാരനെ വിശ്വസിക്കുക. പാർലമെന്റിൽ ഇപ്പോഴുള്ള 272 പേർ ഇപ്പോൾ ബി ജെ പിയിലുണ്ട്. ഉപതെരഞ്ഞെടുപ്പാണെന്ന് നമ്മൾ കുറച്ച് സീറ്റ് തോറ്റുപോയവർ. അപ്പൊ ഇപ്പൊ 272 ആ അവര് നേരത്തെ കോൺഗ്രസ് ആയിരുന്നു, ഇപ്പൊ ബി ജെ പി ആയി പോയി. എത്ര പെട്ടെന്നാണ് ഈ മാറ്റം. ഒരു കെ എസ് രാധാകൃഷ്ണൻ, അദ്ദേഹം പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചെയർമാനായിരുന്നു കോൺഗ്രസ് ഭരണകാലം. യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറായിരുന്നു. കോൺഗ്രസ്സുകാർക്ക് ക്ലാസ് എടുക്കുന്ന ആളാണ് അദ്ദേഹം. ഉമ്മൻചാണ്ടിക്ക് ശനി ക്ലാസ്, രാധാകൃഷ്ണന്റെ മകൻ. ആ രാധാകൃഷ്ണനാണ് ഇപ്പൊ ബി ജെ പി സ്ഥാനാർത്ഥിയായി ആലപ്പുഴയിൽ മത്സരിക്കുന്നത്. ഈ ക്ലാസ് കിട്ടിയ കോൺഗ്രസ്സുകാരെല്ലാം തന്നെ പ്രത്യേകം ശ്രദ്ധിച്ചോളൂ, അവരെപ്പോഴാ പോവാന്ന് മനസ്സിലാക്കുന്നത്. ഇയാളെ ക്ലാസ്സിൽ പങ്കെടുത്തിട്ടില്ലേ കോൺഗ്രസ് ആയ. ഇപ്പം കോൺഗ്രസിന്റെ ആളുകളുടെ അടുത്ത് ബി ജെ പി കാർ രാത്രി എത്തി ആളെ പിടിക്കാൻ നോക്കും. ഞാൻ മല്ലപ്പള്ളി എത്തിയപ്പോഴാണ് മനസ്സിലായത്, അവിടെ ഒരു കോൺഗ്രസിന്റെ നേതാവിന്റെ വീട്ടിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി കയ്യിൽ കൂടി. ഇപ്പൊ ആ കോൺഗ്രസ്സുകാരനിപ്പോ ബി ജെ പി ആണോ കോൺഗ്രസ് ആണോ ആർക്കും നിശ്ചയമില്ല. അതുകൊണ്ട് ഈ ആന്റോ ആന്റണിയോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളെ കോൺഗ്രസ്സുകാരെയൊക്കെ ബി ജെ പി കൊണ്ടുപോകും. രാത്രി ഇവർ വീട്ടിൽ കയറി പോകും. അതുകൊണ്ട് എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരുടെയും വീട്ടിന് മുമ്പിൽ ഒരു സി സി ടി വി ക്യാമറ നിങ്ങൾ വെക്കണം. ആരെയാണ് ഇവർ കൊണ്ടുപോകുന്നതിനെ പറ്റി യാതൊരു വിവരവും ഉണ്ടാവില്ല. രാത്രിയാണ് ഈ ആർ എസ് എസ് കാരൻ വീട്ടിൽ കയറുക. അപ്പൊ ആളെയും പൊക്കിപ്പോകും. നേരം വെളുക്കുമ്പോൾ ആള് ബി ജെ പി ആണ്. അപ്പൊ കോൺഗ്രസിന് കോൺഗ്രസ്സായിട്ട് നിൽക്കാൻ പോലും സാധിക്കാത്തൊരവസ്ഥയിൽ ഈ കോൺഗ്രസിന് വോട്ട് ചെയ്തിട്ട് എന്താണ് കഴിയുന്നത്? ആരെ വിശ്വസിക്കുന്നു? മുഖ്യമന്ത്രിമാരായിരുന്ന ആള് വരെ മാറുന്നു. ഇടതുപക്ഷക്കാരുടെ കാല് നല്ല ഉറച്ച കാലാണ് മനസ്സിലാക്കിയതുകൊണ്ടാണ്. ഒരു സ്ഥലത്ത് കോൺഗ്രസും ബി ജെ പിയും ഇടതുപക്ഷവും മത്സരിക്കുമ്പോൾ ജനങ്ങൾ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുന്നത്. ആ വോട്ട് 5 കൊല്ലം ബി ജെ പിക്ക് എതിരായിട്ട് നിൽക്കും പാർലമെന്റിൽ നിന്നുകൊണ്ടാണ് അവർ ഈ ഉറച്ച നിലപാട് സ്വീകരിക്കുന്നത്. മതന്യൂനപക്ഷങ്ങളെ രക്ഷിക്കാൻ കോൺഗ്രസ് എന്നാണ് പ്രതിരോധം. എപ്പോഴാണ് മതന്യൂനപക്ഷങ്ങളെ കോൺഗ്രസ് രക്ഷിക്കാനുള്ള നിലപാടെടുത്തത്? മഹാത്മാഗാന്ധിയും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും ഉണ്ടായിരുന്ന കാലത്ത് കോൺഗ്രസ് മതന്യൂനപക്ഷങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി നിലകൊണ്ടൊരു പ്രസ്ഥാനമായിരുന്നു. ഇപ്പോൾ അതാണോ കോൺഗ്രസിന്റെ നിലപാട്? അവിടെ ആരെങ്കിലും പശുവിനെ കശാപ്പ് ചെയ്താൽ, ഒരു പോത്തിനെ കശാപ്പ് ചെയ്താൽ ഉടനെ രാജ്യരക്ഷാ വകുപ്പ് ചേർന്നു. എന്താ കാരണമെന്ന് ചോദിച്ചാൽ പറയും, രാഷ്ട്രമാതാവിനെ കൊന്നു, ഉടനെ രാജ്യരക്ഷാ വകുപ്പാണ്. ഇത് കോൺഗ്രസ് ആണെന്ന് ചേർത്ത് ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവരെ ജയിലറയിലേക്ക് അടച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ എന്താണ് വ്യത്യാസം? രാമക്ഷേത്രം പറഞ്ഞ് ആർ എസ് എസ് വോട്ട് പിടിക്കുമ്പോൾ ഉത്തരേന്ത്യയിലെ കോൺഗ്രസ് നേതാവ് സി പി ജോഷി പറയുന്നു, രാമക്ഷേത്രം നിർമ്മിക്കണമോ, ഞങ്ങളെ തെരഞ്ഞെടുക്കൂ കോൺഗ്രസിനെ, ഞങ്ങൾ രാമക്ഷേത്രം ഉണ്ടാക്കിത്തരാം എന്നാണ്. മസ്ജിദ് പൊളിച്ച സ്ഥലത്ത് തന്നെ രാമക്ഷേത്രം ഉണ്ടാക്കുന്നത് കലാപത്തിനിടയാക്കും. അതുകൊണ്ട് കോടതിക്ക് വിട്ടുകൊടുക്കുക എന്നതാണ് ഇടതുപക്ഷം സ്വീകരിച്ച സമീപനം. എന്നാൽ ഇത്തരം പ്രശ്നങ്ങൾ സ്വീകരിക്കുന്ന കോൺഗ്രസ് എങ്ങനെയാണ് ബി ജെ പിക്ക് ബദലാകാൻ പോകുന്നത്? ഒരു ശരിയായ ബദൽ ഗവൺമെന്റ് രാജ്യത്ത് ഉണ്ടാക്കണമെങ്കിൽ ഇതിനെ എതിർക്കുന്ന ഇടതുപക്ഷത്തിന് നല്ല പ്രാമുഖ്യമുള്ള ഒരു പാർലമെന്റ് രൂപം കൊള്ളണം. അതിനുള്ള അവസരമാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ്. അതിനുവേണ്ടി നിങ്ങളുടെ വിലയേറിയ വോട്ട് ഇടതുപക്ഷത്തിന് നൽകണം. ഇപ്പൊ പ്രചരിപ്പിക്കുന്നത് രാഹുൽ ഗാന്ധി വന്നു 20 സീറ്റും കിട്ടും. രാഹുൽ ഗാന്ധി ഒരു സ്ഥലത്ത് മത്സരിച്ചാൽ 20 സീറ്റ് കിട്ടും. തരംഗം വരും, തരംഗം. അങ്ങനെയാണെങ്കിൽ 80 സീറ്റ് ഉത്തർപ്രദേശിലില്ലേ, അവിടെ ഒന്ന് തരംഗം ഉണ്ടാക്കിയാൽ 80 സീറ്റ് കിട്ടില്ലേ? അവിടുത്തെ 80 വിട്ടിട്ട് 20 സ്ഥലത്ത് വരേണ്ട പണക്കാരിയോ? ആദ്യം 20 പിടിച്ചിട്ട് അതല്ലേ കൂടുതൽ സീറ്റ്. പക്ഷേ രാഹുൽ ഗാന്ധി എപ്പോഴും മത്സരിക്കുന്ന അമേത്തിയിൽ 5 അസംബ്ലി മണ്ഡലം ആണ് അവിടെ ഉള്ളത്. ഇവിടെ നമുക്ക് കയറാണെങ്കിൽ അവിടെ 5 ആണ്. 5 ഒരു സ്ഥലത്ത് പോലും കോൺഗ്രസ് ജയിച്ചില്ല. 4 സ്ഥലത്ത് ബി ജെ പി, 1 സ്ഥലത്ത് സമാജ്വാദി പാർട്ടി. സ്വന്തം പാർലമെന്റ് മണ്ഡലത്തിൽ ഒരു തരംഗം ഉണ്ടാക്കാൻ കഴിയാത്ത രാഹുൽ ഗാന്ധിക്ക് ഈ കേരളത്തിൽ വന്ന് എന്ത് തരംഗം? അതുകൊണ്ട് ഇത്തവണ രാഹുൽ ഗാന്ധി പരാജയത്തിന്റെ കയ്പിനീറ് വയനാട്ടിൽ നിന്ന് കുടിക്കേണ്ടി വരും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. വയനാടാണെങ്കിൽ ഒരു പ്രത്യേക സ്ഥലമാണ്.
വീരപോരാളികൾക്ക് മാത്രമേ വയനാട്ടിൽ സ്ഥാനമുള്ളൂ. അവൾ അമ്മയത്തിൽ നിന്ന് തോക്കും എന്ന് വിചാരിച്ച് ഓടി വന്നാൽ വയനാട്ടുകാർ സ്വീകരിക്കുമോ? വീരപഴശ്ശിയുടെ നാട്ടിൽ അത്തരത്തിലുള്ള പോരാളികളെ മാത്രമേ സ്വീകരിക്കൂ. ഇതുപോലുള്ള തോറ്റ് ഇങ്ങോട്ടേക്ക് ഓടി വരുന്നവനെ സ്വീകരിക്കുന്ന സ്ഥലമല്ല വയനാട് എന്ന് തെളിയിക്കും. കഴിഞ്ഞ തവണ നമ്മളവിടെ തോറ്റത് 21,000 വോട്ടിലാണ്. അസംബ്ലി ഇലക്ഷനിൽ നമുക്കവിടെ 19,000 വോട്ടിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ തവണ അവിടുത്തെ അസംബ്ലി ഇലക്ഷനിൽ വീരേന്ദ്രകുമാറിന്റെ കക്ഷി UDFന്റെ കൂടിയായിരുന്നു. കൽപ്പറ്റയിൽ മത്സരിച്ച തന്നെ ശ്രേയസ് കുമാറായിരുന്നു. അവരൊക്കെ ഇപ്പൊ നമ്മുടെ കൂടെയാണ്. ഈ കണക്ക് വല്ലത് നോക്കിയിട്ടാണോ രാഹുൽ ഗാന്ധി ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഇതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാൻ ആരെങ്കിലും കോൺഗ്രസിൽ വേണ്ടേ? ഇടതുപക്ഷ പ്രവർത്തകന്മാരുടെ ആത്മവിശ്വാസം വർദ്ധിക്കുകയാണ് ഇതിനുള്ളത്. ഇന്ന് കുറേ കോൺഗ്രസ്സുകാർ എല്ലാ സ്ഥലത്തുനിന്നും വയനാട്ടിലേക്ക് പോയി. ഞാൻ എല്ലാ കോൺഗ്രസ്സുകാരോടും പറയുന്നു, നിങ്ങൾ ദിവസം വയനാട്ടിലേക്ക് തന്നെ പോകണം. അവിടെ മുഴുവൻ ആളും യാത്രയില്ല, അത്രയും ബുദ്ധിമുട്ട് ഇവിടെ ഒഴിവാക്കി കിട്ടുന്നു. അതുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് വേണ്ടി മുഴുവൻ കോൺഗ്രസ്സുകാർ അങ്ങോട്ട് പോട്ടെ, നമുക്ക് 20 സീറ്റ് ഉറപ്പാക്കാൻ ഒരവസരമായിട്ട് മാറും. അതുകൊണ്ട് ആത്മവിശ്വാസത്തോടുകൂടി പ്രവർത്തിക്കുക. ഈ മണ്ഡലം കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ LDFനും UDFനും കിട്ടിയ വോട്ട് 7 മണ്ഡലത്തിൽ നോക്കുമ്പോൾ ഇടതുപക്ഷത്തിന് ഭൂരിപക്ഷമുള്ള മണ്ഡലമാണ് പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലം. അതുകൊണ്ട് ഇത്തവണ നമുക്ക് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് ജയിക്കണം. വീണ ജോർജ് ഇത്തവണ മത്സരിക്കുന്നത് ജയിക്കാൻ വേണ്ടിയിട്ടാണ്, തോൽക്കാൻ വേണ്ടിയിട്ടല്ല എന്ന് തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനം തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. കോൺഗ്രസിന് കോൺഗ്രസായി നിലകൊള്ളാൻ കഴിയുന്നില്ല, പിന്നെ എങ്ങനെ വിശ്വസിച്ച് വോട്ട് ചെയ്യും? എന്നാൽ ഇടതുപക്ഷ മുന്നണി BJPയുടെ വർഗീയ നിലപാടുകൾക്കെതിരെ ഉറച്ചു നിൽക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്നും പരാജയത്തിന് കയ്പുനീർ കുടിക്കേണ്ടി വരുമെന്നും അദ്ദേഹം പറഞ്ഞു. LDF കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലം പ്രസിഡന്റ് MA ഷാജി അധ്യക്ഷത വഹിച്ചു. ജനാധിപത്യ കേരള കോൺഗ്രസ് ചെയർമാൻ ഫ്രാൻസിസ് ജോർജ്, ES ബിജിമോൾ MLA, CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KJ തോമസ്, CPM ജില്ലാ സെക്രട്ടറി AV റസൽ, CPI ജില്ലാ സെക്രട്ടറി CK ശശിധരൻ തുടങ്ങിയ നേതാക്കൾ യോഗത്തിൽ സന്നിഹിതരായിരുന്നു. ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി.